ഈ ഒരു ഓളത്തിൽ തന്നെ നമ്മൾ എല്ലാവരും അർജുന്റെ വലിയ ഫാനായി മാറിയിരിക്കുകയാണ് അല്ലേ? യെസ്. പക്ഷേ അതുപോലെ തന്നെ വേറൊരു ഫാൻ ഉണ്ട് അർജുന്, അല്ലേ ജീവ? ഒരുപാട് ഒരുപാട് ആൾക്കാർ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, അർജുൻ അത്ര അസാധ്യമായിട്ടുള്ള സിംഗറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹാർഡ് കോർ ഫാൻസ് ഓൾറെഡി അർജുനുണ്ട്. പക്ഷേ അവരെക്കാട്ടിലൊക്കെ മുകളിൽ നിൽക്കുന്ന അർജുൻ്റെ ഒരു വലിയ ഫാനുണ്ട്. ആളെ വിളിക്കട്ടെ. എനിഗസ് പറഞ്ഞോ. ഓക്കേ ഓക്കേ, നമുക്ക് എന്തായാലും സസ്പെൻസോടെ തന്നെ വിളിക്കാം അല്ലേ? എന്നെ വിട്ട് പോകാതെ ഞാനാണ് ഇവന്റെ ഏറ്റവും വലിയ ഫാന്. തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് മാറിപ്പോയോട്ടോ. എനിക്കൊന്ന് എത്ര ക്ലാസ്സിലായിരുന്നു നീ? സെവൻത്തിൽ. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 7 വർഷം കഴിഞ്ഞ ആദ്യമായിട്ടാണ് ഞാൻ അർജുനെ ഇങ്ങനെ മീറ്റ് ചെയ്യുന്നത്. സർപ്രൈസ്ഡ് ആയാ. എൻ്റെ വൺ ഓഫ് ദ മൈൻഡ് ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റൻസിൽ ഒരാളായിരുന്നു അർജുൻ. ഇവൻ ആക്ച്വലി അതിൻ്റെ അന്ന് പോകുന്ന സമയത്ത് എനിക്ക് ശരിക്കും വിഷമമായിട്ടുണ്ടായിരുന്നു അവൻ പോകുന്ന സമയത്ത്. അതിനുശേഷവും ഹി കെപ്റ്റ് ഇൻ ടച്ച് വിത്ത് മീ. എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടോ ഞാൻ വരുമെന്ന്? ഇല്ല, ഒരിക്കലും. അർജുൻ ഇത്ര പോലും സംസാരിക്കില്ലായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി. ഭയങ്കര മാറ്റമുണ്ട്. മീശയും താടിയൊക്കെ വന്ന് ഇവനെ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ്സ് അത്ര കുറെ ഉണ്ടല്ലേ. പിന്നെ സുജാത ചേച്ചിന്റെ കയ്യിൽ നിന്ന് ഒരാള് ഇവനെ തട്ടിയെടുത്ത കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. മാത്രല്ല, ആദ്യം ഇവനൊരു തളർച്ചയായിരുന്നു, അപ്പൊ സുജാത ചേച്ചി വേണ്ടെന്ന് പറഞ്ഞു. ഇവന്റെ വളർച്ച മുൻകൂട്ടി കണ്ട പുലികൾ ഇവനെ എടുത്തു. സുജാത ചേച്ചി എങ്ങനെ ഇവരെ നടുവിലിരുന്നിട്ട് രണ്ടുപേരുടെ ചളികൾ ഹാൻഡിൽ ചെയ്യുന്നത്? ഗോപിച്ചേട്ടൻ ഞാനാണെങ്കിൽ എന്റെ ദൈവമേ. ഇല്ല, ഞാൻ ദൈവമായിട്ട് കൊണ്ടുവന്നതായി. സായോ, ഞാനിവിടെ ചളി മോഡിലില്ല. തക്കാളി പൊട്ടിക്ക് ഗോദ്രജിന് പൂട്ടിട്ട് ഇവളാരോട്ട് കൊണ്ടുവന്നു. ഇതിപ്പം പണ്ട് ജനിച്ചപ്പോ മുതലുള്ള ഹൈറ്റ് തന്നെയല്ലേ അത് മാറിയിട്ട്. ഇത് ശാനിക്കയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടി ജീവ പൈസ കൊടുത്തിറക്കി. ശത്രുക്കൾക്ക് അങ്ങനെ തോന്നുമെങ്കിൽ ശാനിക്ക ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഇതിപ്പോ അർജുന്റെ ഫാനായിട്ടാണോ വന്നത്, അതോ നിങ്ങളെ കൊല്ലാനാണോ വന്നത്, എനിക്ക് നല്ല സംശയമുണ്ട്. രണ്ടും കൂടിയിട്ടാ വന്നത്. തളരുത് രാമൻകുട്ടി, തളരുത്. സായ സുഖല്ലേ? മൊഞ്ചുണ്ട്. നമ്മൾ ഒരുമിച്ചിട്ട് ജഡ്ജ് ചെയ്തില്ല. നമ്മളൊരു കൊറേ കാലം നമ്മള് വന്നായിരുന്നല്ലേ. പക്ഷെ പിന്നെ ഇവൻ വലിയ ആളായി. ജിംകി കമലെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ പാവപ്പെട്ട നമ്മളൊക്കെ മറന്ന് ഷെർവാണി സൂട്ട് വിട്ട് നടന്നോണ്ടിരിക്കോ. നീ മുമ്പിൽ നിക്ക്. അതെ, എനിക്ക് പാവത്തിന് നമുക്ക് കുറച്ച് നേരത്തേക്ക് വെറുതെ ഇവിടെ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. ഈ തൂണ്ട് പറയും നമുക്ക്. ആ നമുക്ക് ഇല്ല, അവിടെ നടന്നോ. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇവിടെ പാപ്പനല്ല നമ്മുടെ വിഷയം. ഞങ്ങൾക്ക് അർജുനെ
വളരെ കുറച്ച്. ഞങ്ങൾക്ക് ഇപ്പം കൂടിപ്പോയാൽ ഒരു ഒരു മാസമായിട്ട് അല്ലെങ്കിൽ ഒരു ഒന്നര മാസമായിട്ട് ഞങ്ങൾക്ക് അർജുനെ അറിയുള്ളൂ. പക്ഷെ അതിനേക്കാളും മുമ്പ് ഒരു 7 വർഷത്തെ പരിചയമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെക്കാളും ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ അർജുനെ പറ്റി അറിയാം. അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞാനത് വന്നപ്പോൾ തന്നെ പറഞ്ഞു എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ഇടയിൽ നിന്ന് അർജുനെ ഞാൻ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവന് പുറമേ കാണുമ്പോൾ ഭയങ്കര പേടിയും കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ട്. പക്ഷെ അവൻ പാടാൻ തുടങ്ങിയാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല എൻ്റെ മോളെ. എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എപ്പോഴും അത് പറയുന്ന ഒരു കാര്യം, അവൻ പാടുമുണ്ടല്ലോ സുജാതേശി, അവൻ്റെ വോയിസിലെ സോള്, ഏതൊരു പാട്ടാണെങ്കിൽ ആ പാട്ടിൻ്റെ എന്താണോ അതിൻ്റെ എലമെൻറ്റ് അത് നന്നായിട്ടത് പിന്നെ പൊലിപ്പിച്ചെടുത്ത് അതിൻ്റെ ഭയങ്കര സോൾഫുൾ റെൻഡിഷനാണ് പൊതുവെ. അർജുനോട് ഇത്രയും ഇഷ്ടവും ഇത്രയും കാര്യമൊക്കെ ഉണ്ടായിട്ട് വന്നപ്പോ വെറും കേട് വന്ന വളരെ മോശമായി പോയി. ഇല്ല ഞാൻ അർജുനെ കാണാൻ വന്നപ്പോ ഞാനൊരു സ്പെഷ്യൽ വന്നിരിക്കുന്നത് കൊണ്ടുവരൂ. വാവ് വാവ് എന്തൊറ്റി നന്ദി പറയാനായിരിക്കും. മാമിനെ ഓർമ്മ ഉണ്ടോ എന്നറിയില്ല മാം. എന്താ പറയുക, മാം എനിക്ക് അവിടുന്ന് സൗണ്ട് ചേഞ്ച് ആയി പോയപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് പോലെ തന്നിട്ടുണ്ടായിരുന്നു മാം, വാച്ച്. അതാണ് ഈ വാച്ച് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിനും വലിയ ഗിഫ്റ്റ് ഇല്ല. ഒരു സ്റ്റേറ്റ് ലെവൽ പ്ലെയർ അതറിയില്ല, അറിയോ? സ്റ്റേറ്റ് ലെവൽ ബാസ്കറ്റ്ബോൾ പ്ലെയറോ? ക്യാപ്റ്റനായിരുന്നു സ്കൂൾ ടീം. അവന് ബാസ്കറ്റ് ചെയ്ത് നല്ല ശീലമാണ്. കൃത്യമായിട്ട് ആ പാട്ട് നമ്മുടെ മനസ്സിലിടുന്നത് കറക്റ്റായിട്ടും. ഇത്തരം ചളികളാണല്ലേ നിങ്ങൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് അർജുനാണ്, എന്റെ രണ്ടാമത്തെ ഗിഫ്റ്റ് ആണ്. അർജുൻ ഒരു മ്യൂസിഷ്യൻ മാത്രമല്ല, അർജുൻ ഒരു ബാസ്കറ്റ് ബോൾ പ്ലെയറും കൂടിയിട്ട് നല്ല വലിയ 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 ഹൈറ്റ്സിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അങ്ങനെ മതിയല്ലേ? അപ്പൊ ഈ സന്തോഷത്തില് നമുക്ക് അർജുന്റെ മാർക്സ് അറിയാം. ഓക്കെ, ഗ്രാൻഡ് ജൂറി. അപ്പോൾ ജൂറി മാർക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ ജഡ്ജസിന്റെ മാർക്കാണ്. നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ റിവീൽ ചെയ്യാണോ? ഇവിടെ വെച്ചിട്ട് തന്നെ റിവീൽ ചെയ്യാണ്. ഓക്കേ, ഫൈൻ. അപ്പം എന്റെ വക 20 out of 20. ചേച്ചി ചേച്ചി, അതിനെന്ത് സംശയം? 20 out of 20. ജഡ്ജസിന്റെ 40 ആയി. ടോട്ടൽ മാർക്ക് അറിയണ്ടേ? യെസ്, ടോട്ടൽ മാർക്സ്. അജിന്റെ ടോട്ടൽ മാർക്ക്. Yes. Yes. 60, 70, 80. Blockbuster. Blockbuster. Blockbuster performance. Blockbuster performance. Hat trick. Hat trick. Hat trick. Hat trick. Blockbuster. Ullimanayude sathe. ഒരു ഒരു വണ്ടർഫുൾ മൊമെന്റിലാണ് ഞങ്ങളോട് ജോയിൻ ചെയ്തത്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ഷോയിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നത്. ശരി, അതിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഇനി അങ്ങോട്ട് ഉണ്ടാവും. ഓക്കെ, ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ അർജുന്റെ ഹാർട്ട്രിക് ബ്ലോക്ക് ബസ്റ്റർ ആണത്. ഇനി അങ്ങോട്ട് ബ്ലോക്ക് ബസ്റ്റേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ അർജുന്റെ.